ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലാൻഡ് ഇന്റർവെൽ റൂൾ ആണ്. ലാൻഡ് ഇന്റർവെൽ റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദ എനർജി ലെവൽ സ്പേസിംഗ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് ലെവൽസ് ഓഫ് എ ഫൈൻ സ്ട്രക്ചർ മൾട്ടിപ്ലൈഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ലാർജസ്റ്റ് ജെ വാല്യൂ. ഓക്കെ, അപ്പോൾ ലാൻഡ് ഇന്റർവെൽ റൂൾ പറയുന്നത് രണ്ട് ഒരു ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൈൻ സ്ട്രക്ചർ, അതായത് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഫൈൻ സ്ട്രക്ചറിൻ്റെ, അല്ലെങ്കിൽ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ കാരണം ടു ഇലക്ട്രോൺസ് ഉള്ള കേസാണ് നമ്മൾ ഇതുവരെ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കേസിൽ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷനും സ്പിൻ സ്പിൻ ഇൻട്രാക്ഷനും ഓർബിറ്റൽ ആംഗുലർ മൊമെന്റുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനും കാരണം എനർജി ലെവലിൽ ഉണ്ടാകുന്ന സ്പ്ലിറ്റിംഗ് നടന്നു. അപ്പോൾ നമുക്ക് ഫൈൻ സ്ട്രക്ചർ കിട്ടി. ആ ഫൈൻ സ്ട്രക്ചറിലെ എനർജി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് ആയ അടുത്തടുത്ത് വരുന്ന രണ്ട് എനർജി ലെവൽസ് തമ്മിലുള്ള ഒരു മൾട്ടിപ്ലറ്റില്, ഇവിടെ മൾട്ടിപ്ലറ്റ് എന്ന് പറഞ്ഞാൽ സിംഗ്ലറ്റ് അല്ലാത്ത കേസ് എന്ന് പറയാം. സിംഗ്ലറ്റിൽ വേറെ സ്പ്ലിറ്റിംഗ് ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഒരു ട്രിപ്ലറ്റിലെയോ അല്ലെങ്കിൽ ഒരു അഞ്ചായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന കേസിലെയോ അങ്ങനെ വല്ലോ കേസുകളിൽ ഒരു മൾട്ടിപ്ലറ്റിൽ, അതായത് ഫൈൻ സ്ട്രക്ചർ ഒരു ഫൈൻ സ്ട്രക്ചറിലെ ഒരു മൾട്ടിപ്ലറ്റ്, ഓക്കെ, സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന എനർജി ലെവലിൽ സ്പ്ലിറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഫൈൻ സ്ട്രക്ചർ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാകുന്ന ഫൈൻ സ്ട്രക്ചറിലെ ഒരു മൾട്ടിപ്ലറ്റ്. ഓക്കെ, എക്സാമ്പിളായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രശ്നം കണ്ട ഒരു ട്രിപ്ലറ്റ്, ഓക്കെ, ഈ ട്രിപ്ലറ്റിലെ രണ്ട് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള എനർജി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ്, ആ ഡിഫറൻസ് എത്രയാണെന്ന് തീരുമാനിക്കുന്ന അതിലെ ലാർജസ്റ്റ് ജെ വാല്യൂ ആണ് എന്നാണ് ലാൻഡ് ഇന്റർവെൽ റൂൾ പറയുന്നത്. അപ്പോൾ ഇതൊരു മൾട്ടിപ്ലറ്റ് ആണ്, ഒരു ട്രിപ്ലറ്റ് ആണ് ഇതിലെ. ഇപ്പോൾ ഈ രണ്ട് എനർജി ലെവൽസ് തമ്മിലുള്ള സെപ്പറേഷൻ തീരുമാനിക്കുന്നത് ഇതിലെ ലാർജസ്റ്റ് ജെ വാല്യൂ ആണ്. ജെ വാല്യൂ ആണ് ഈ ടൂവും വണ്ണും ജെ വാല്യൂസ് ആണ് അറിയാമല്ലോ. അപ്പോൾ ഇത് തമ്മിലുള്ള സെപ്പറേഷൻ തീരുമാനിക്കുന്നത് ഈ ടു ലാർജസ്റ്റ് ജെ വാല്യൂ ആണ്, അത് അതായത് ഈ ടു ആണ് ഇവിടുത്തെ സെപ്പറേഷൻ തീരുമാനിക്കുന്നതെന്നാണ് ലാൻഡ് ഇന്റർവെൽ റൂൾ പറയുന്നത്. അപ്പോൾ രണ്ട് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അടുത്തടുത്ത് വരുന്ന എനർജി ലെവൽസ് തമ്മിലുള്ള സെപ്പറേഷൻ, അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് എനർജി ലെവൽസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സീറോയും വണ്ണും ആണ് ജെ വാല്യൂ. അപ്പോൾ ഈ ഇവർ തമ്മിലുള്ള സെപ്പറേഷനെ ഡിഫൈൻ ചെയ്ത് ഈ വൺ എന്ന് പറയുന്ന ജെ വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇത് പറയുന്നത് നമുക്ക് നമ്മുടെ ലാംഡ 3 + λ 4, ഓക്കെ, LS കപ്ലിങ്ങിൻ്റെ കേസിൽ നമ്മൾ LS കപ്ലിംഗ് ഫോർ ടു ഇലക്ട്രോൺസ്, അതിൻ്റെ കേസിൽ നമ്മൾ λ 3 + λ 4 എന്ന് പറഞ്ഞ ഒരു ഇൻട്രാക്ഷൻ എനർജി ടേം, അതായത് സിംഗിൾ ഇലക്ട്രോൺ അതിൻ്റെ തന്നെ സ്പിന്നും ഓർബിറ്റൽ ആംഗുലർ മൊമെന്റേയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എനർജിയുടെ രണ്ട് ടേംസ് ആണ് γ3 + γ4. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആണ് a/2 ക്യാപിറ്റൽ ജെ സ്റ്റാർ സ്ക്വയർ മൈനസ് എൽ സ്റ്റാർ സ്ക്വയർ മൈനസ് എസ് സ്റ്റാർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ടേം എന്ന് പറയുന്നത് ലാൻഡ് ഇന്റർവെൽ റൂൾ തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് ലാൻഡ് ഇന്റർവെൽ റൂൾ ഡിറൈവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ സൂചിപ്പിക്കുന്നത് ലാൻഡ് ഇന്റർവെൽ റൂളിനെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ γ3 + γ4 എന്ന് പറയുന്ന നമ്മൾ SP കോൺഫിഗറേഷൻ്റെ എനർജി ലെവൽ ഡയഗ്രാം വരച്ചായിരുന്നു. അപ്പോൾ γ3 + γ4 എന്ന് പറയുന്ന ടേം കാരണം ഉണ്ടാവും, അല്ലെങ്കിൽ ആ ടേമിൽ നിന്നാണ് നമുക്ക് ഈ മൂന്ന് എനർജി ലെവൽ കിട്ടിയത്, ഈ 3P2 ഇതിൻ്റെ സ്പ്ലിറ്റിങ്ങും ഇത് തമ്മിലുള്ള സെപ്പറേഷനും കിട്ടിയത് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നാണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ തിരിച്ച് SP കോൺഫിഗറേഷൻ്റെ കാര്യം പറയുന്ന ക്ലാസ്സിൽ പോയി നോക്കിയാൽ മതി. ഓക്കെ, ആ വീഡിയോ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ സെപ്പറേഷൻ ഉണ്ടായത് γ3 + γ4 വെച്ചാണ്. അപ്പോൾ ആ γ3 + γ4 ലാൻഡ് ഇന്റർവെൽ റൂളിനെ സൂചിപ്പിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ജെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ റൂട്ട് ജെ ഇൻറ്റു ജെ പ്ലസ് വൺ ആണ് ജെ സ്റ്റാർ. ഓക്കെ, അറിയാവുന്നതാണ് ജെ സ്റ്റാർ ഈക്വൽ ടു റൂട്ട് ജെ ഇൻറ്റു ജെ പ്ലസ് വൺ. അപ്പോൾ ഇവിടെ ജെ സ്റ്റാർ സ്ക്വയർ ആണ്. അപ്പോൾ ജെ ഇൻറ്റു ജെ പ്ലസ് വൺ എടുത്താൽ മതി. അപ്പോൾ ഈ ക്വസ്റ്റിനെ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം, a/2 ഇൻറ്റു ജെ ഇൻറ്റു ജെ പ്ലസ് വൺ, ഇവിടെ എൽ ഇൻറ്റു എൽ പ്ലസ് വൺ മൈനസ് എസ് ഇൻറ്റു എസ് പ്ലസ് വൺ. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇക്വേഷൻ 1 ലാൻഡ് ഇന്റർവെൽ റൂൾ ആണ് പറയുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തൊട്ടുമുമ്പ് കണ്ട ഇക്വേഷൻ എങ്ങനെ
ലാൻഡ് ഇന്റർവെൽ റൂളിലേക്ക് എത്തുക എത്തി എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു നമ്മളൊരു ട്രിപ്പിൾ എറ്റിൻ്റെ എക്സാമ്പിൾ എടുക്കുക. അപ്പോൾ ഒരു ട്രിപ്പിൾ എറ്റ് നോക്കി അറിയാം, അതിനകത്ത് എല്ലാ ടൈമിനും എല്ലു എസും വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ 3P0, 3P1, 3P2 ഒക്കെ ഇതൊരു ട്രിപ്പിൾ എറ്റിലെ മൂന്ന് എനർജി ലെവൽസ് ആണ്, മൂന്ന് ടൈംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി അറിയാം, ഇവിടെ നമുക്കറിയാം 2S+1 എൽ ജെ ആണ് നമ്മുടെ എന്താണ് ടേം സിമ്പിൾ. ഓക്കെ, ഇങ്ങനെ റെപ്രസെൻ്റ്. ഇപ്പോൾ എസിൻ്റെ വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം. പിക്കും എസിൻ്റെ വാല്യൂ S=1 ആണ്, എല്ല് ക്യാപിറ്റൽ L=1 ആണ്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എസിൻ്റെ വാല്യൂ ഈ മൂന്ന് ടേമിലും സെയിം ആണ്. ഓക്കെ, അപ്പോൾ മാറുന്ന ഒരേ ടേമേ ഉള്ളൂ ജെ, 0, 1, 2. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ലാൻഡ് ഇൻ്റർവെൽ റൂൾ പറയുന്നത് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള, ഇപ്പോൾ ഈ ലെവല്, ഈ ലെവൽ, ഈ ലെവൽ മൂന്നും കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മൂന്ന് എനർജി ലെവൽസ് ആണ് ഇത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ. ഓക്കെ, 3P0, 3P1, 3P2. അപ്പോൾ ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ ലാർജസ്റ്റ്, ഇപ്പോൾ ഈ രണ്ട് എനർജി ലെവൽ കൺസിഡർ ചെയ്യാം. ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ലാർജസ്റ്റ് ജെ വാല്യൂവിൽ. ഓക്കെ, ഇപ്പോൾ 0 ഉം 1 ഉം കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടുത്തെ ലാർജസ്റ്റ് ജെ എന്ന് പറഞ്ഞാൽ ഈ 1 ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള സെപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന 1നെയാണ്. ഓക്കെ, ഇനി അടുത്ത രണ്ട് എനർജി ലെവൽ നമുക്ക്, ഇത് തമ്മിലുള്ള സെപ്പറേഷൻ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഇതിൽ ലാർജസ്റ്റ് ജെ ആണ്, അത് 2. ഓക്കെ, റേഷ്യോ ഓഫ് ടേം ഡിഫറൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, 1:2. അത് നമുക്കിവിടെ ആ എക്സാമ്പിൾ നോക്കിയാലും കാണാം. ഓക്കെ, ഇവിടെ ഈ ഹൈപ്പോത്തറ്റിക്കൽ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഈ എനർജി ലെവൽ എ മാറിയാണ്, ഇവിടെ -A മാറിയാണ്, ഇത് ഇന്ന് ഇത് -2A മാറിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇത് തമ്മിലുള്ള സെപ്പറേഷൻ നോക്കുക. ഇവിടെ 3P0 ആണ്, 3P1 ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള സെപ്പറേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ 1നെ ആണെന്ന് പറയാം. ഓക്കെ, 1 എടുത്തു. ഇനി ഇത് രണ്ടും നോക്കുക, ഇത് തമ്മിലുള്ള സെപ്പറേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ലാർജസ്റ്റ് ജെ, ഇവിടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് 2നെ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതും ഇത് -A യും -2A യും തമ്മിലുള്ള വ്യത്യാസം എ ആണ്. ഇവിടെ ഈ 3P2 ഉം 3P1 ഉം എയും -A യും തമ്മിലുള്ള വ്യത്യാസം, ഇത് തമ്മിലുള്ള വ്യത്യാസം എ ആണ്, ഇവിടെ തമ്മിലുള്ള വ്യത്യാസം 2A ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് തമ്മിലുള്ള റേഷ്യോ 2:1 ആണെന്നാണ്. അപ്പോൾ അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്, 1:2 ആണ് അത് തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, അതുപോലെ തന്നെ വേറെ കേസ് നോക്കി നോക്കുവാണെങ്കിൽ 3D1, 3D2, 3D3 ഇത് തമ്മിലുള്ള ലാർജസ്റ്റ് ജെ ആണ്, തമ്മിലുള്ള എനർജി ലെവൽ സെപ്പറേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ലാർജസ്റ്റ് ജെ എന്ന് പറഞ്ഞാൽ 2 ആണ് എടുത്തെഴുതി. ഇവിടെ ലാർജസ്റ്റ് ഇത് രണ്ടും തമ്മിൽ നോക്കുമ്പോൾ ലാർജസ്റ്റ് ജെ എന്ന് പറഞ്ഞാൽ 3 ആണ്, അത് എടുത്തെഴുതി. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് എനർജി ലെവലിൻ്റെ സെപ്പറേഷൻ വരുന്നത്, ലാൻഡ് ഇൻ്റർവെൽ റൂൾ എന്താണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇനി നമുക്കറിയേണ്ടത് നമ്മുടെ പഴയ അല്ലെങ്കിൽ λ3 + λ4 എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഓക്കെ, λ3 + λ4 ഒരു എനർജി ലെവലിനെയാണല്ലോ കാണിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ സ്പ്ലിറ്റിംഗ് ഉണ്ടാകുന്നതിൻ്റെ മെഷറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ λ3 + λ4 എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ അകത്തുനിന്ന് നമുക്ക് ലാൻഡ് ഇൻ്റർവെൽ റൂള് ലാർജസ്റ്റ് ജെ ആണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ഡിറൈവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് അടുത്തടുത്ത് രണ്ട് എനർജി ലെവൽ എടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു എനർജി ലെവൽ LOS ഉം എല്ലാ ടൈമിലും, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നോക്കിയറിയാം, ഇവിടെ LOS ഉം എല്ലാ ടൈമിലും സെയിം ആണ്. ഇവിടെ എല്ലെന്ന് പറഞ്ഞാൽ 2 ആണ്, എസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ ഇവിടെ എല്ലെന്ന് പറഞ്ഞാൽ 1 ആണ്, എസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. എല്ലാ കേസിലും സെയിം ആണ്. അപ്പോൾ LOS ഉം സെയിം ആണ്. ഇപ്പോൾ മാറുന്ന ഒരേ ഒരു ടൈം ജെ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ്റെ അകത്ത് ഒരു ഒരു ജെയും J+1 ഉം. ഓക്കെ, ജെ 1 മാറി, അതായത് എനർജി ലെവൽ 1 മാറിയെന്നാണല്ലോ അർത്ഥം. LOS ഉം സെയിം ആണെങ്കിൽ ജെയും J+1 എന്ന് പറയുന്ന രണ്ട് അടുത്തടുത്ത ജെ വാല്യൂസ് എടുക്കുക. ആ രണ്ട് ജെ വാല്യൂസിനും ഈ λ3 + λ4 എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ വ്യത്യാസം എടുക്കുക. ഓക്കെ, അപ്പോൾ ജെ എന്നും J+1 എന്ന് പറഞ്ഞ രണ്ട് അടുത്തടുത്ത ജെ വാല്യൂസ് എടുക്കുക, അതിൻ്റെ γ3 + γ4 എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതുക.
എന്നിട്ട് അതിൻ്റെ ടേം സെപ്പറേഷൻ അല്ലെങ്കിൽ ആ രണ്ട് എനർജി ലെവൽസ് തമ്മിലുള്ള ടേം സെപ്പറേഷൻ ആണല്ലോ നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ജെ എടുക്കുക, അതിൻ്റെ ഇക്വേഷൻ ഈ ജെ എടുക്കുക, ഇക്വേഷൻ എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ജെയുടെ ഇക്വേഷൻ ആയിട്ട് ഈ ഇക്വേഷനെ കണക്കാക്കി. ഓക്കെ, അടുത്ത് ജെ പ്ലസ് വണ്ണിൻ്റെ ഇക്വേഷൻ വേണം. അപ്പോൾ എല്ലു എസ് എന്നാണല്ലോ സെയിം ആണ്. അപ്പോൾ വ്യത്യാസം വരുന്നത് ഈ ജെയ്ക്ക് പകരം ജെ പ്ലസ് വൺ ഇൻറ്റു ജെ പ്ലസ് ടു എന്ന് വരും. ഓക്കെ, മൈനസ് എല്ലു എസ് വാല്യൂ സെയിം ആണ്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എടുത്തു. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ വരും എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഡെൽറ്റ ടി ഈസ് ഇക്വൽ ടു എ ബൈ ടു. എല്ലു എസും സെയിം ആയതുകൊണ്ട് ആ ടേംസ് എല്ലാം രണ്ട് കേസിലും ക്യാൻസൽ ചെയ്ത് പോകും. ഇപ്പോൾ ജെ പ്ലസ് വൺ ഇൻറ്റു ജെ പ്ലസ് ടു മൈനസ് ജെ ഇൻറ്റു ജെ പ്ലസ് വൺ ചെയ്തു. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് ഈക്വൽ ടു എന്തായാലും ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് എ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ജെ പ്ലസ് വൺ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മനസ്സിലായത്? ടേം ആ സെപ്പറേഷൻ രണ്ട് രണ്ട് ടേംസും ആ രണ്ട് എനർജി ലെവൽസ് തമ്മിലുള്ള സെപ്പറേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ടേം ഡിഫറൻസ്, ടേം സെപ്പറേഷൻ എന്നോ ടേം ഡിഫറൻസ് എന്നോ എന്ത് വേണം പറയാം. അപ്പോൾ ആ ടേം ഡിഫറൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ജെ പ്ലസ് വൺ. ഓക്കെ, പ്രൊപ്പോർഷണൽ ടു ജെ പ്ലസ് വൺ. ജെ പ്ലസ് വൺ ആരായിരുന്നു? ജെ പ്ലസ് വൺ നമ്മുടെ ഹയസ്റ്റ് ജെ വാല്യൂ ആയിരുന്നു. നമ്മളെടുത്ത വാല്യൂസ് ജെയും ജെയും ജെ പ്ലസ് വണ്ണുമാണ് എടുത്തത്. അപ്പോൾ അതിനകത്ത് ഹയസ്റ്റ് ജെ ജെ പ്ലസ് വൺ ആണ്. അപ്പോൾ സെപ്പറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ജെ പ്ലസ് വൺ എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ലാൻഡ് ഇൻ്റർവൽ റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാൻ പോകണം. ത്രീ ഡി, ത്രീ ഡി ടേം. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഈ മൂന്ന് ടേംസ്. ഓക്കെ, അതിൻ്റെ വെക്ടർ ഡയഗ്രാം വരച്ചിട്ട് എനർജി ലെവലും വരച്ചിട്ടുള്ളൂ ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ പറയുന്നത് എൽ എസ് കപ്ലിങ്ങിൻ്റെ കേസാണ്. അപ്പോൾ ഇവിടെ എല്ലു എസും കപ്പിൾ ചെയ്ത് ജെ ഉണ്ടാകുന്നു, എന്നിട്ട് അതിൻ്റെ എനർജി ലെവൽ അതാണ് വരച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റും സ്പിൻ ആംഗുലർ മൊമെൻറ്റും വെക്ടേഴ്സ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. എടുത്തിരിക്കുന്നത് അതായത് എല്ലു എസും കപ്പിൾ ചെയ്ത് ജെ ഉണ്ടാകുന്നു. അപ്പോൾ ജെയ്ക്ക് എടുക്കാൻ പറ്റുന്ന ചില വാല്യൂസേ ഉള്ളൂ അല്ലേ. അപ്പോൾ ജെയ്ക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസും എന്താണ്? സീറോ, വൺ ടു ത്രീ, മൂന്ന് ജെ വാല്യൂ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലും എസും തമ്മിൽ ചില പർട്ടിക്കുലർ ഓറിയൻറ്റേഷൻസ് മാത്രമേ പറ്റത്തുള്ളൂ. അതായത് ജെ ഈക്വൽ ടു വൺ ടു ത്രീ എന്ന് പറയുന്ന വാല്യൂ കിട്ടാൻ പാകത്തിനുള്ള ഓറിയൻറ്റേഷൻസ് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഓറിയൻറ്റേഷൻസ് ആണ് ഈ വെക്റ്റർ ഡയഗ്രത്തിൽ വരച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെ മൂന്ന് ഓറിയൻറ്റേഷൻസ് ഉണ്ട്. ഫോർ ജെ ജെ ഈക്വൽ ടു വൺ ടു വൺ ത്രീ. അപ്പോൾ ആ മൂന്ന് എനർജി ലെവലും വരച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, മൂന്ന് എനർജി ലെവലും വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ എനർജി ലെവൽ വരയ്ക്കണമെങ്കിൽ നമുക്ക് ഈ തമ്മിലുള്ള സെപ്പറേഷൻ എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ ആദ്യം അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാം, എന്നിട്ട് ഈ എനർജി ലെവലിലേക്ക് തിരിച്ചു തരാം. ആദ്യമേ ഇപ്പോൾ ഡി ത്രീ എന്ന് പറഞ്ഞ ലെവലാണ്. ഓക്കെ, അപ്പോൾ ഡി ത്രീ എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൽ ഈസ് ഇക്വൽ ടു ടു ആണ്. ഓക്കെ, ത്രീ ട്രിപ്ലറ്റ് ആണ്. അപ്പോൾ ടു എസ് പ്ലസ് വൺ, പേസിൻ്റെ വാല്യൂ വൺ, പേസ് വൺ ആണ്, എൽ ടു ആണ്. അപ്പോൾ നമുക്ക് ആ രണ്ട് വാല്യൂ കിട്ടി. ഇനി ജേഡ വാല്യൂ. ഓക്കെ, അപ്പോൾ ജെയുടെ വാല്യൂ എന്ന് പഠിക്കണമെങ്കിൽ ജെ ഈക്വൽ ടു എൽ പ്ലസ് എസ് തൊട്ട് എൽ മൈനസ് എസ് വരെ. അപ്പോൾ എൽ പ്ലസ് ടു പ്ലസ് വൺ ത്രീ തൊട്ട് ടു മൈനസ് വൺ വൺ വരെ. ഇപ്പോൾ ത്രീ ടു വൺ, മൂന്ന് ജെ വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഗാമ വൺ ഗാമ ത്രീ പ്ലസ് ഗാമ ഫോർ എടുക്കുന്നു, അതിൻ്റെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഈ മൂന്ന് കേസിലും ജെയ്ക്ക് ത്രീ ടു വൺ മൂന്ന് വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്ത് എല്ലാ ദിവസം സെയിം ആണല്ലോ. അപ്പോൾ ജെയ്ക്ക് ത്രീ ടു വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഗാമ ത്രീ പ്ലസ് ഗാമ ഫോർ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആദ്യമേ ജെയ്ക്ക് വണ്ണ് വാല്യൂ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നത് മൈനസ് ത്രീ എ എന്ന് പറഞ്ഞ അതായത് ഹൈപ്പോത്തറ്റിക്കൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ടി സീറോ ഹൈപ്പോത്തറ്റിക്കൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് മൈനസ് ത്രീ എ മാറിയാണ് ജെ ഈക്വൽ ടു വണ്ണ് കൊടുക്കുമ്പോൾ കിട്ടുന്ന എനർജി ലെവൽ. അതായത് ത്രീ ഡി വൺ, ജെ വൺ എന്ന് പറഞ്ഞാൽ ത്രീ ഡി വൺ ആണല്ലോ ഈ ടേം റെപ്രസെൻ്റ് ചെയ്യുന്ന എനർജി ലെവൽ. ഹൈപ്പോത്തറ്റിക്കൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് മൈനസ് ത്രീ എ ദൂരം അല്ലെങ്കിൽ അത്രയും മാറിയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് വരച്ചു. അടുത്ത് ജെയ്ക്ക് ടു എന്ന് കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് എ എന്ന് കിട്ടി. അപ്പോൾ ജെയ്ക്ക് ടു കൊടുക്കുമ്പോൾ അത് മൈനസ് ഹൈപ്പോത്തറ്റിക്കൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് മൈനസ് എ മാറിയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ത്രീ ഡി ടു അവിടെ റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, ഇനി
ജെക്കിൻ്റെ ത്രീ കൊടുത്തു കഴിയുമ്പോഴത്തേനും ടു എ എന്ന് കിട്ടി. അതായത് ഹൈപ്പത്തിക്കൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ടു എ മാറിയാണ്, ടു എ കയറിയാണ് ആ എനർജി ലെവൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതും വരച്ചു. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ലാൻഡ് ഇൻ്റർവെൽ റൂൾ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കി അറിയാം ഈ രണ്ട് എനർജി ലെവൽ തമ്മിലുള്ള വ്യത്യാസം മൈനസ് എയും ഇവിടുന്ന് മൈനസ് എ വ്യത്യാസം, ഇവിടുന്ന് മൈനസ് ത്രീ എ വ്യത്യാസം. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം ടു എ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ആ ഓക്കെ ഇവർ തമ്മിലുള്ള വ്യത്യാസം ടു എ ആണ്. ഓക്കെ, ടു എ ആണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഇനി ഈ രണ്ട് കാണിച്ചു, അതായത് ഇതെല്ലാം അടുത്തടുത്ത എനർജി ലെവൽ തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഇത് ടു എ ആണ്, ഇത് പ്ലസ് ടു എ ആണ്, ഇവിടെ മൈനസ് എ ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം ത്രീ എ ആണ്. ഓക്കെ, ഇനി നോക്കുക നമ്മുടെ ലാൻഡ് ഇൻ്റർവെൽ റൂൾ എന്താണ് പറയുന്നത്. രണ്ട് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള എനർജി ലെവൽസ് തമ്മിലുള്ള സെപ്പറേഷൻസ് അതിലെ ലാർജസ്റ്റ് ജെ എ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ടു എ ആണ് നമുക്ക് കിട്ടിയത്. ഇനി ലാൻഡ് ഇൻ്റർവെൽ റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളത് നോക്കുക. ഇവിടുത്തെ ലാർജസ്റ്റ് ഇവിടുത്തെ ഒന്ന്, ഇവിടെ രണ്ട്, ജെ വാല്യൂ ഇവിടെ ഒന്ന് രണ്ട്. അപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ജെ എ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ടു എ എന്നാണ് നമുക്ക് കിട്ടിയത്, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇവിടെ ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ നോക്കും, ഇവിടെ ടു, ഇവിടെ ത്രീ, ലാർജസ്റ്റ് ജെ എ ഡിപ്പെൻഡ് ചെയ്യും, ത്രീ എ എന്നാണ് കിട്ടിയത്. അപ്പോൾ സെപ്പറേഷൻ ഇവിടെ ടു എ കിട്ടി, ഇവിടെ ത്രീ എ കിട്ടി. അപ്പോൾ നമ്മുടെ ലാൻഡ് ഇൻ്റർവെൽ റൂൾ ശരിയാണ്, സെപ്പറേഷൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ലാർജസ്റ്റ് ജെ വാല്യൂവിനെ ആണ്, രണ്ട് കൺസിക്യൂട്ടീവ് എനർജി ലെവൽസ് തമ്മിലുള്ള സെപ്പറേഷൻ. ടു ബേസ് ടു ത്രീ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടേം സെപ്പറേഷൻ ഫോർ ടു ഇലക്ട്രോൺസ് ഇൻ വാലൻസ് ഷെൽ ഫോർ എൽ എസ് കപ്ലിംഗ്. അപ്പോൾ ഇത് ഇത്രയും നമ്മുടെ ഡിസ്കഷൻ നടത്തി അകത്തു നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സിംഗിളറ്റ് ട്രിപ്ലറ്റ് ഇൻ്റർവെൽസ് ആർ ലാർജ് കമ്പേർഡ് വിത്ത് ദ ട്രിപ്ലറ്റ് ഫൈൻ സ്ട്രക്ചർ. ഓക്കെ, അതായത് നമ്മളൊരു നമ്മുടെ എസ് പി ഇലക്ട്രോണിൻ്റെ കേസ് എടുത്താൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇവിടെ നോക്കി അറിയാം ഇവിടെ ഇവിടെ ഈ രണ്ട് സിംഗിളറ്റും ട്രിപ്ലറ്റും ഇത് തമ്മിലുള്ള സെപ്പറേഷൻ ലാർജ് ഈസ് ലാർജർ ദാൻ ട്രിപ്ലറ്റ് സെപ്പറേഷൻസ്. അതായത് ഒരു ട്രിപ്ലറ്റിലെ സെപ്പറേഷൻസിനെക്കാട്ടിലും വലുതാണ് സിംഗിളറ്റ് ട്രിപ്ലറ്റ് സെപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് പിക്ചറിൽ തന്നെ ക്ലിയർ ആണ്. ദ ട്രിപ്ലറ്റ് ഇൻ്റർവെൽസ് ഫോളോ ദ ലാൻഡ് ഇൻ്റർവെൽ റൂൾ. ഓക്കെ, അപ്പോൾ ട്രിപ്ലറ്റ് ഇൻ്റർവെൽസ് ലാൻഡ് ഇൻ്റർവെൽ റൂൾ ഫോളോ ചെയ്യുന്നു, നമ്മൾ നേരത്തെ തന്നെ പ്രൂവ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതാണ് എൽ എസ് കപ്ലിങ്ങിൻ്റെ രണ്ട് മേജർ പോയിന്റ്സ്.